ഹലോ എവ്രിവൺ, ഇപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഐറ്റമാണ് ചിക്കൻ പെരട്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ആദ്യം ഇതിനായിട്ട് ചിക്കൻ ക്ലീൻ ചെയ്ത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കത് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് മഞ്ഞൾ, ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു 3 മുതൽ 4 സ്പൂൺ വരെ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത്, ഉപ്പ്, ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് വേണം നമ്മളത് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ മസാല പിടിക്കാനായിട്ട് നമുക്ക് ചിക്കൻ ഒരു 15 മിനിറ്റ്സ് മാറ്റിവെക്കാം. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി റെഡിയാക്കാം. കുറച്ച് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, 6 പച്ചമുളക്, 1 വെള്ളുള്ളി അരിഞ്ഞത്, കുറച്ച് ചെറിയുള്ളി, കറിവേപ്പില. ഇപ്പം ചെറിയുള്ളി ഇല്ലെങ്കിൽ വെള്ളുള്ളി ആയാലും മതിയാവും. പിന്നെ 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ്. നമുക്കിനി കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ ഒരു പാനിൽ 2-3 സ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്ക് ചിക്കൻ പീസ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കാം, മറ്റേ വശം കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടാനായിട്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ ചിക്കൻ്റെ 2 വശവും നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനി കോരി മാറ്റിവെക്കാം. അപ്പോൾ ഇനി ചിക്കൻ വറുത്ത് ബാക്കി വന്ന എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് അടുക്കി പിടിച്ചിട്ടുള്ള മുളകൊക്കെ നല്ലോണം നമുക്ക് കോരി മാറ്റിയെടുക്കാം. ഇനി ആ എണ്ണയിൽ തന്നെ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകും ഒന്ന് മാറി കിട്ടുമ്പോൾ നമുക്ക് ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വാടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് വെള്ളുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലോണം വഴണ്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ എണ്ണയിലുണ്ടായിരുന്ന മസാലയൊക്കെ ഉള്ളിയിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കൂടെ നല്ലോണം മിക്സ് ചെയ്യാൻ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് ചില്ലി കുറച്ച് കൂടുതലോ കുറയ്ക്കോ ചെയ്യാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് റെഡിയായി കഴിഞ്ഞു. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.